നമസ്കാരം. ആയുർ ദളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജൂന. ത്രിഫല ചൂർണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു വീട്ടിൽ അത്യാവശ്യം സൂക്ഷിച്ചു വച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ത്രിഫല ചൂർണം. ഒട്ടനവധി ഗുണങ്ങൾ ഈ ത്രിഫല ചൂർണത്തിനുണ്ട്. മുടിയുടെ പ്രശ്നങ്ങൾ, കണ്ണ്, സ്കിൻ ഡിസീസ്, പൈൽസ്, പ്രമേഹം, ഡയബറ്റിക്സ് തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ത്രിഫല ഉപയോഗിക്കാം. ആദ്യമായി എന്താണ് ത്രിഫല എന്ന് നോക്കാം. കടുക്ക, നെല്ലിക്ക, താനിക്ക ഇവയുടെ തോട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ത്രിഫല. ഇതിന് വരാചൂർണമെന്നും പേരുണ്ട്. ഇവയോടൊപ്പം തന്നെ ഇരട്ടിമധുരവും ചേർന്നതാണ് ത്രിഫലാദി ചൂർണം. ബൃഹത്രിഫലയിൽ സുന്നാമുഖി കൂടി ചേർന്നിരിക്കുന്നു. പേരിൽ ഇവയിലെല്ലാം ത്രിഫലയുണ്ടെങ്കിലും പ്രയോഗത്തിൽ ഇത് വ്യത്യസ്തങ്ങളാണ്. ചർമ്മരോഗത്തിലും വ്രണം കഴുകുവാനും മറ്റുമാണ് ത്രിഫലാദി ഉപയോഗിക്കുന്നത്. എന്നാൽ ബൃഹത്രിഫലയാകട്ടെ അധികമായ മലബന്ധത്തിന് കൊടുക്കുന്നു. കടുക്ക, നെല്ലിക്ക, താനിക്ക ഇവ അടങ്ങിയിരിക്കുന്ന ത്രിഫലയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതൊരു നിത്യരസായനമാണ്, ത്രിദോഷ ശമനവുമാണ്. ത്രിഫലയിലെ ഇൻഗ്രീഡിയൻസിൻ്റെ അനുപാതത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒരു വിഭാഗം ആളുകൾ ഇത് തുല്യമായ അളവിൽ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ കടുക്ക ഒരു ഭാഗം, താനിക്ക രണ്ട് ഭാഗം, ഇവ കൂടിയ മൂന്ന് ഭാഗം നെല്ലിക്ക എന്ന അളവിലാണ് കൂടുതലായും കേരളത്തിലെ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ത്രിഫല ഇമ്മ്യൂണിറ്റി കൂട്ടുകയും ശരീരത്തിലെ ഇമ്പ്യൂരിറ്റീസിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. കണ്ണുകൾക്ക് വളരെ നല്ലതാണ്. മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, സിങ്ക് ഇവകളും വൈറ്റമിൻ സിയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ത്രിഫല കൊളസ്ട്രോളും വെയിറ്റും കുറയ്ക്കുന്നു. ലങ്സിൻ്റെ ഫങ്ഷൻ കൂട്ടുന്നു. മോണരോഗങ്ങൾ, മലബന്ധം, പൈൽസ്, അനീമിയ, മുടികൊഴിച്ചിൽ, അകാലനര തുടങ്ങിയവയിലെല്ലാം ഉപയോഗിക്കാം. ഇനി ത്രിഫലയുടെ ചില പ്രോപ്പർട്ടീസ് നോക്കാം. ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി അലർജിക്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഒബേസിറ്റി, ആൻറ്റി ഇൻഫ്ലമേറ്ററി, കാർഡിയോടോണിക്, ലാക്സിറ്റീവ് തുടങ്ങിയ ഗുണങ്ങളുണ്ട്. ഇനി ത്രിഫലയുടെ ചില പ്രയോഗങ്ങൾ നോക്കാം. പൈൽസിൽ ത്രിഫലയുടെ ഉപയോഗം കൊണ്ട് മലം അല്പം അയഞ്ഞു പോകും. അതുപോലെ തന്നെ സ്വെല്ലിംഗ്, ചൊറിച്ചിൽ തുടങ്ങിയവയുണ്ടെങ്കിൽ ത്രിഫല കഷായമാക്കി ഇളം ചൂടോടെ അല്പസമയം അതിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഇതോടൊപ്പം അമിതമായ മലബന്ധമുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ബൃഹത്രിഫല ചൂർണം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി ആഹാരശേഷം കിടക്കുന്നതിന് തൊട്ടു മുമ്പ് കുടിക്കുന്നത് മലം അയഞ്ഞു പോകുന്നതിന് സഹായിക്കും. പൈൽസ്, ഫിഷർ തുടങ്ങിയവയ്ക്ക് മറ്റു മരുന്നുകളോടൊപ്പം തന്നെ ത്രിഫല ഗുൽഗുലു എടുക്കുന്നതും വളരെ നല്ലതാണ്. ഒരു ടീസ്പൂൺ ത്രിഫല രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കലക്കി രാത്രി മുഴുവൻ വെച്ച ശേഷം പിറ്റേന്ന് തിളപ്പിച്ച് കാൽ ഗ്ലാസ്സാക്കി വറ്റിച്ച ശേഷം കുടിക്കുന്നത് ആർത്രൈറ്റിസിന് നല്ലതാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ത്രിഫല ഏറെ നല്ലതാണ്. കാഴ്ചശക്തി കൂട്ടുവാൻ ഒരു ടീസ്പൂൺ ത്രിഫല തേൻ ചേർത്ത് കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. കമ്പ്യൂട്ടറും മൊബൈലും മറ്റും അധിക സമയം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കണ്ണുകളുടെ വേദനയും ക്ഷീണത്തിനും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ കണ്ണിലെ ചോറിച്ചിൽ, ചുവപ്പ് തുടങ്ങിയ അവസ്ഥകളിൽ ത്രിഫല കഷായമാക്കി തണുത്ത ശേഷം അരിച്ച് കണ്ണിലൊഴിക്കാം. വീട്ടിൽ വെച്ച് ഒഴിക്കാനാണെങ്കിൽ ഡ്രോപ്പർ ഉപയോഗിക്കാം. അതുപോലെ അരിച്ചെടുക്കാൻ പഞ്ഞി ഉപയോഗിക്കുന്നതാണ് നല്ലത്. പൊടിയും മറ്റും വീണ് ഉണ്ടാകുന്ന കണ്ണ് ചുവക്കുന്നതിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. കണ്ണിലുണ്ടാകുന്ന മുറിവുകൾ, കൺപോളയിലും മറ്റുമുണ്ടാകുന്ന കുരുക്കൾ തുടങ്ങി കണ്ണിനെ പല അസുഖങ്ങൾക്കും ത്രിഫല കഷായം മറ്റ് ആയുർവേദ ചികിത്സയോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തരം അവസ്ഥകളിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് സ്വയം ചികിത്സ ചെയ്യരുത്. മുഖക്കുരുവിന് ത്രിഫല പേസ്റ്റാക്കി മുഖത്തിടാം. സ്ക്രബ് പോലെയും യൂസ് ചെയ്യാം. ത്രിഫല കഷായമുണ്ടാക്കി അതിൽ മുഖം കഴുകുകയും ചെയ്യാം. അതുമല്ലെങ്കിൽ നിമ്പാതി ചൂർണമായി ചേർത്ത് ഫേസ് പാക്കായും ഉപയോഗിക്കാം. വായിലെ അണുബാധ, വായ്പൊണ്ണ്, വായ്നാറ്റം തുടങ്ങിയവയ്ക്ക് ത്രിഫല കഷായം കവിൾക്കൊള്ളാം. വായ്പൊണ്ണിന് ത്രിഫല തേൻ ചേർത്ത് പുരട്ടുന്നതും നല്ലതാണ്. ശരീരത്ത് ചോറിച്ചിലോ ചെറിയ കുരുക്കളോ വരുന്നുണ്ടെങ്കിൽ ത്രിഫല ചേർത്ത് വെള്ളം തിളപ്പിച്ച് അതിൽ കുളിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് പുഴു ആട്ടുകയും മറ്റും ചെയ്താൽ ഏലാതി എണ്ണ പുറമേ പുരട്ടി ത്രിഫല കഷായ വെള്ളത്തിൽ അല്പസമയം ഇരുത്തിയ ശേഷം ത്രിഫല കഷായ വെള്ളത്തിൽ തന്നെ കുളിപ്പിച്ചെടുക്കാം. വജൈനൽ റീജിയണിലുണ്ടാകുന്ന ചോറിച്ചിൽ, ഇൻഫെക്ഷൻ തുടങ്ങിയവയ്ക്ക് ത്രിഫല വെള്ളത്തിൽ കഴുകാവുന്നതാണ്. അല്പസമയം ത്രിഫല വെള്ളത്തിൽ ഇരിക്കുന്നതും കൂടുതൽ നല്ലതാണ്. ചിലരിൽ മഴക്കാലമാകുമ്പോഴേക്ക് കാലുകൾ ചൊറിഞ്ഞു പൊട്ടാറുണ്ട്. ഇതിനും ത്രിഫല കഷായത്തിൽ കാൽ മുക്കിവെക്കാം.
താരൻ തലയിലെ ചൊറിച്ചിൽ തുടങ്ങിയവയ്ക്ക് ത്രിഫല കഷായമാക്കി വെള്ളം തണുത്ത ശേഷം തല കഴുകാം. അല്ലെങ്കിൽ ത്രിഫല പായക്കായും തലയിൽ പുരട്ടാവുന്നതാണ്. അമിതവണ്ണം ഒഴിവാക്കുന്നതിനായി 1 teaspoon ത്രിഫല 2 glass വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ച് പിറ്റേ ദിവസം ഇത് തിളപ്പിച്ച് 1 glass വറ്റിച്ച് തേനും 1 kashnam ഇഞ്ചിയും ചേർത്ത് കഴിക്കാം. പറയത്തക്ക യാതൊരു സൈഡ് എഫക്റ്റും ത്രിഫലയ്ക്ക് ഉണ്ടാകാറില്ല. പ്രഗ്നൻസിയിൽ മുലയൂട്ടുന്ന അമ്മമാർ കഴിയുന്നതും ത്രിഫല ഒഴിവാക്കണം. അതുപോലെ മറ്റസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ത്രിഫല കഴിക്കുക. ചൂർണം, ടാബ്ലറ്റ്, സിറപ്പ്, ക്യാപ്സ്യൂൾ ഇങ്ങനെ പലതരത്തിൽ ത്രിഫല മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്.